സ്റ്റുഡൻസ് കേരള യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി പി ജി പരീക്ഷകളും റിസൾട്ടുകളും ഒക്കെ ഏകദേശം ഏത് ടൈമാകും നമുക്ക് നോക്കാം ഡിഗ്രി തേർഡ് സെമിൻ്റെ പരീക്ഷ കഴിഞ്ഞു അതിൻ്റെ റിസൾട്ട് വന്നു ഫോർത്ത് സെമിൻ്റെ പരീക്ഷ കഴിഞ്ഞു അതിൻ്റെ വാല്യുവേഷനും കഴിഞ്ഞു അതിൻ്റെ റിസൾട്ട് ജനുവരി പകുതിയോടോ ജനുവരി ലാസ്റ്റോടോ കൂടി നമുക്ക് പ്രതീക്ഷിക്കാം ഡിഗ്രി ഫോർത്ത് സെമിൻ്റെ ഡിഗ്രി ഫിഫ്ത്ത് സെമ്മിൻ്റെ പരീക്ഷ അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ ഇരുപത്തിരണ്ടാം തീയതി ഓപ്പൺ കോഴ്സിൻ്റെ പരീക്ഷ ഡിസംബർ ഇരുപത്തിരണ്ടിന് അന്ന് തീർന്നു അതോടെ ഫിഫ്ത്ത് സെം തീർന്നു എൻ്റെ വാല്യുവേഷൻ ഇനി ജനുവരി തുടങ്ങത്തേ ഉള്ളൂ അതിൻ്റെ റിസൾട്ട് മാർച്ചോട് കൂടി നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ എന്നിട്ട് അതിൻ്റെ സിക്സ് സെമ്മ സിക്സ് സെമ്മിൻ്റെ പരീക്ഷ ഏപ്രിലിൽ നമുക്ക് പ്രതീക്ഷിക്കാം എൻ്റെ റിസൾട്ട് ഒരു കൂടി നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ ഇപ്പോൾ സെക്കൻഡ് സെമ്മിൻ്റെ പരീക്ഷ ജനുവരി നാല് മുതൽ ആരംഭിക്കുകയാണ് ജനുവരി നാല് മുതൽ ജനുവരി ഇരുപത്തിയൊന്ന് വരെയാണ് സെക്കൻഡ് സെം ഫസ്റ്റ് സെമ്മിൻ്റെ പരീക്ഷ കഴിഞ്ഞു അത് റിസൾട്ട് വന്നില്ല ആ റിസൾട്ട് ഉടനെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾ സെക്കൻഡ് സെമ്മ് കഴിഞ്ഞ് അവരുടെ തേർഡ് സെം പരീക്ഷ ഏപ്രിലിൽ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ പിന്നെ ഇപ്പോൾ പുതുതായിട്ട് ജോയിൻ ചെയ്ത കുട്ടികളുടെ ഫസ്റ്റ് സെമ്മ് പരീക്ഷ മാർച്ചോടു കൂടി നമുക്ക് പ്രതീക്ഷിക്കാം അവരുടെ സെക്കൻഡ് സെമ്മ് കുറച്ച് താമസിക്കും ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ ആകും ഫോർത്ത് തേർഡ് സെമ്മ് ഞാൻ പറഞ്ഞു ഏപ്രിലാകുമെന്ന് അവരുടെ ഫോർത്ത് സെമ്മ് ജൂലൈ ഓർ ഓഗസ്റ്റ് പ്രതീക്ഷിക്കാം പിന്നെ പി ജിയുടെ കാര്യമാണെങ്കിൽ പി ജി ഇപ്പോൾ സെക്കൻഡ് ഇയർ കുട്ടികളുടെ ഫസ്റ്റ് സെം കഴിഞ്ഞു സെക്കൻഡ് സെം കഴിഞ്ഞു ഫസ്റ്റ് സെമിൻ്റെ റിസൾട്ട് ഒരു ഫെബ്രുവരി മാർച്ചോട് പ്രതീക്ഷിക്കാം സെക്കൻഡ് സെമ്മിൻ്റെ പരീക്ഷ കഴിഞ്ഞതേ ഉള്ളൂ അതിൻ്റെ വാലുവേഷൻ ഒന്നും തുടങ്ങിയില്ല അതൊരു ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബറോടുകൂടി കൂടി അതിൻ്റെ റിസൾട്ട് പ്രതീക്ഷിക്കാം ആ കുട്ടികളുടെ തേർഡ് സെം പരീക്ഷ ഏപ്രിൽ ഓർ മെയ്യിൽ നമുക്ക് പ്രതീക്ഷിക്കാം അവരുടെ ഫോർത്ത് സെമ്മ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലും പ്രതീക്ഷിക്കാം ഇപ്പോൾ അഡ്മിഷൻ എടുത്ത കുട്ടികളുടെ ഫസ്റ്റ് സെം പരീക്ഷ മാർച്ച് ഏപ്രിലും സെക്കൻഡ് സെമ്മിൻ്റെ പരീക്ഷ സെപ്റ്റംബറോട് കൂടി നമുക്ക് പ്രതീക്ഷിക്കാം ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയുടെ കാര്യം ഇങ്ങനെയാണ് കേരള യൂണിവേഴ്സിറ്റിയിൽ റെഗുലറും ഇംപ്രൂവ്മെൻറ്റും സപ്ലിയും എല്ലാം ഒന്നിച്ചാണ് നടക്കുന്നത് അപ്പോൾ ഏകദേശം ഈ ടൈമോടു കൂടി നമുക്ക് പ്രതീക്ഷിക്കാം ഇതനുസരിച്ച് നിങ്ങൾ പഠിക്കുക അപ്പം ജനുവരി നാല് മുതൽ സെക്കൻഡ് സെമ്മിൻ്റെ പരീക്ഷയാണ് ആദ്യം വരുന്നത് അതിനുശേഷം ശേഷം സിക്സ് സെമ്മോ തേർഡ് സെമ്മോ ഏതാദ്യം നടക്കുമെന്ന് നമുക്കറിയത്തില്ല അത് രണ്ടും മിക്കവാറും ഒരേ മാസം തന്നെ നടക്കും തേർഡ് സെമ്മും സിക്സ് സെമ്മും അതിനുമുമ്പേ ഫസ്റ്റ് സെമ്മ് നടക്കും കേട്ടോ തേർഡിനും സിക്സ്ത്തിനും മുമ്പേ നമുക്ക് ഫസ്റ്റ് സെമ്മും പ്രതീക്ഷിക്കാം ഒരു മാർച്ചോടു കൂടി എന്നാൽ സിക്സ് സെമ്മും തേർഡ് സെമ്മും ഒക്കെ ഒരു ഏപ്രിലിൽ നമുക്ക് പ്രതീക്ഷിച്ചാൽ മതി അപ്പോൾ ഇത്രയും കാര്യമാണ് ഏകദേശം ഒരു ഡേറ്റിൻ്റെ ഐഡിയ റിസൾട്ടിൻ്റെ ഐഡിയ ചിലപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറാം എന്നാലും നമുക്ക് പഠിക്കാൻ വേണ്ടി ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടി ഇതനുസരിച്ച് നന്നായിട്ട് പഠിക്കുക നമുക്ക് സപ്ലി ഒന്നും ഉണ്ടാകരുത് നല്ല മാർക്കോടുകൂടി നല്ല മാർക്കോടുകൂടി എല്ലാവരും ജയിക്കണം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക്